ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാട്രിക്സിലെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസിഡ് ആക്രമണങ്ങളെക്കുറിച്ചും അതിന് ഇരകളായവരെ കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം കാരണം ഏറ്റവും അധികം പ്രസിദ്ധി ആർജിച്ച ഒരു ആസിഡാണ് ഓയിൽ ഓഫ് പെട്രോൾ എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ മിക്കവാറും സിനിമയിലൊക്കെ കാണുന്നതാണ്, സിനിമയിലൊക്കെ ഈ സൾഫ്യൂരിക് ആസിഡ് വീണു കഴിഞ്ഞാൽ വീണ് ഉടനെ സംഭവം കഴിഞ്ഞാൽ പുള്ളി ഉരുക്കി ഇറങ്ങുന്നതും അതിഭീകരമായ രീതിയിലാണ് സംഭവം കാണിക്കുന്നത്. ശരിക്കും ഈ സിനിമയിലേക്ക് കാണിക്കുന്നത് 100% സത്യമാണോ? അതോ ഈ ആസിഡ് നമ്മുടെ കയ്യിൽ വീണാലും നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ? അതായത് ഗുരുതരമായ പൊള്ളലുകൾ ഏൽക്കാതെ ഈ ആസിഡ് കയ്യിൽ വീണതിന് ശേഷവും നമുക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് നമ്മൾ ശക്തിയേറിയ സൾഫ്യൂരിക് ആസിഡ് കയ്യിൽ ഒഴിച്ചു നോക്കാൻ പോവുകയാണ്. കയ്യിൽ ഒരു ചെറിയൊരു പാത്ത് ഒഴിച്ചു നോക്കാൻ പോവുകയാണ്. നമുക്ക് എത്ര നേരം കഴിഞ്ഞാൽ പൊള്ളലുണ്ടാവും മറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ആവർത്തിക്കരുത്. കാരണം ഈ സംഭവം എന്തൊക്കെ ഏതറ്റം വരെ പോകുന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം. ചുമ്മാ ഇത് കാരണം നിങ്ങളും കയ്യിൽ സൾഫ്യൂരിക് ആസിഡ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഊപ്പാട് വരും. കാരണം പല രീതിയിലാണ് വെച്ചാൽ പല കണ്ടീഷനിലെ സൾഫ്യൂ ഇത് സാധാരണ ഷേപ്പ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് സാധാരണ ആൾക്കാർ വാങ്ങാൻ കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡാണ് ഇതിൻ്റെ അത്തരമുള്ളത്. മാത്രമല്ല ചില സംഭവങ്ങൾക്ക് ചൂട് കൂടിയതും മറ്റും ചില കണ്ടീഷനിലിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിന് കൂടുതൽ ശക്തി ഉണ്ടാകും. അതുപോലെ തന്നെ ചിലതിന് ശക്തി കുറവായിരിക്കും. അത് നമുക്ക് ഈ സാധാരണ ആൾക്കാർക്ക് അത് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും സൾഫ്യൂരിക് ആസിഡും മറ്റും കയ്യിൽ വീഴാതെ ശ്രദ്ധിക്കുക. പിന്നെ സൾഫ്യൂരിക് ആസിഡ് മാത്രമല്ല, നമുക്കറിയാവുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നീ രണ്ട് ആസിഡുകൾ കൂടി അത് ശക്തമായ ആസിഡുകളുടെ പട്ടികപ്പെടുന്നതും സാധാരണ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതുമായ ആസിഡുകളാണ്. ഇതും ചില ആസിഡ് ആക്രമണങ്ങൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട്, ദേഹത്ത് വീഴാറുണ്ട് മറ്റു പല സന്ദർഭങ്ങളിലും. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് തരം ആസിഡുകളും സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും മൂന്ന് തരത്തിലാണ് ശരീരത്തിലൂടെ ശരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് മാത്രമാണ് നോക്കുന്നത്. ബാക്കിയുള്ള രണ്ട് ആസിഡുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇടുന്ന വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. ഇത്രയും പ്രശ്നക്കാരനാണ് സൾഫ്യൂരിക് ആസിഡ് എങ്കിൽ സൾഫ്യൂരിക് ആസിഡിനെ അങ്ങ് നിരോധിച്ചുകൂടെ എന്ന സംശയം പലർക്കും തോന്നാം. പക്ഷേ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു എന്ന് പറഞ്ഞ് പെട്രോൾ നിരോധിക്കുന്നതിനേക്കാൾ പാടാണ് സൾഫ്യൂരിക് ആസിഡ് നിരോധിക്കുന്ന കാര്യം. കാരണം അറിയാലോ, രാജാവിനെ നമുക്ക് ആർക്കും നിരോധിക്കാൻ കഴിയില്ല. രാസവസ്തുക്കളുടെ രാജാവാണ് സൾഫ്യൂരിക് ആസിഡ്. സാധാ മരുന്ന് മുതൽ വളം വരെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡാണ്. മാത്രമല്ല സാധാ സ്കൂളിലെ മുഴുവൻ വൺ ലബോറട്ടറി വരെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ റീഏജന്റ് കൂടിയാണ് സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ട് ഒരു കാരണവശാലും സൾഫ്യൂരിക് ആസിഡിനെ നിരോധിക്കാനോ സാധാരണ സൾഫ്യൂരിക് ആസിഡിന്റെ ലഭ്യത കുറയ്ക്കാനോ കഴിയില്ല. അപ്പോൾ പിന്നെ ആകെപ്പാടെ ഒരു വഴിയേ നമുക്ക് മുന്നിലുള്ളൂ, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ അറിയും. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരിക്കലും ഈ സംഭവം നിങ്ങൾ വീട്ടിൽ ആവർത്തിക്കരുത്. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു പവർ ഒന്ന് ആദ്യം പറഞ്ഞു നോക്കാം. ഇതൊരു പേപ്പറാണ്, ഇതിനകത്ത് നമുക്ക് വിളിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും. പേപ്പർ കരിഞ്ഞു വന്ന് കാണാൻ പറ്റും. വളരെ കുറച്ച് അസർ ഇതിൻ്റെ അകത്ത് ഒഴിച്ചതേ ഉള്ളൂ, പേപ്പർ കരിഞ്ഞതാണ്. അപ്പം നമ്മൾ കയ്യിൽ ഒഴിച്ച് നോക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ അസർ കയ്യിലുണ്ടായ പൊള്ളാൻ എത്ര നേരം എടുക്കുമെന്ന് നമുക്ക് സ്റ്റോപ്പ് വാച്ച് വെച്ച് ടൈം കുറച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് കയ്യിൽ ഒഴിക്കാൻ പോവുകയാണ്. വീണുടനെ നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് പൊള്ളി വരുന്നുണ്ട്. ഇപ്പോഴും കാര്യമായിട്ടുള്ള പൊള്ളലൊന്നും സംഭവിക്കുന്നില്ല. ചെറുതായിട്ടൊന്നും ഏതാണ്ട് നല്ലതായിട്ടൊന്ന് പൊള്ളി വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യരുത്. പൊള്ളി കഴിഞ്ഞ ഒപ്പിടുന്ന അത് നല്ലതായിട്ട് പൊള്ളി വരുന്നുണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കൈക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല.
ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടോ? തൊലിയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നതായിട്ട്. മാംസം ഒന്നും ഒരിക്കലും പൊള്ളിയിട്ടില്ല, തൊലി ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. ആസർ അടച്ചോ, മാറ്റി വയ്ക്കാം. അപ്പൊ ഏതാണ്ട് 48 സെക്കൻഡ് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. തൊലി ചെറുതായിട്ടൊന്ന് നന്നായി, ഈ വെള്ള നിറത്തിലായിരിക്കുന്നതിൻ്റെ തൊലിയാണ്, അതായത് തൊലി ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ തൊലി അങ്ങ് ഉരിഞ്ഞ് പോയിട്ട് പുതിയ വരും, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ മാംസത്തിലോട്ട് ഇത് പൊള്ളി ഇറങ്ങിയിട്ടില്ല. അതായത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം ഏകദേശം റൗണ്ട് ചെയ്താലോ, ഏകദേശം 1 മിനിറ്റ് വരെയും നമുക്ക് അതിഗുരുതരമായ പരിക്കുകളില്ലാതെ ആസിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിനിമയിലും മറ്റും കണിയുന്ന സംഭവം കണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഭയം മൂലം ആസറും മറ്റും കൈതോ മൂത്തോ വീണ് കഴിഞ്ഞാൽ അലറ് വിളിച്ചുകൊണ്ട് ഓടുന്നതിന് പകരം ഇതുപോലെ ശുദ്ധജലത്തിലോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ മറ്റോ ഇട്ട വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകുകയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലും എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ആസർ ആക്രമണത്തിൻ്റെ അതിഗുരുതരമായ പരിക്കിൽ നിന്നും തീർച്ചയായും രക്ഷപ്പെടാൻ പറ്റും. മാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുഖത്ത് പോലും ഒഴിക്കാൻ പോവുകയാണ് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ട് കൈ ഉപയോഗിച്ച് മുഖം പൊത്തിപ്പിടിക്കുക, കണ്ണും മുഖവും പൊത്തിപ്പിടിക്കുക. കാരണം കണ്ണിൻ്റെ അകത്ത് ഇത് വീണ് കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിന് സൾഫ്യൂരിക് ആസിഡ് തന്നെ വേണമെന്നില്ല. നമ്മൾ ഈ നല്ല ചൂട് കാലത്ത് റബ്ബറിലൊഴിക്കുന്ന ഫോമിക് ആസിഡ് നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അത് കണ്ണിൽ വീണാലും മതി, അപ്പോൾ തന്നെ അത് കഴുകിയില്ലെങ്കിൽ കണ്ണിന് അത് ഗുരുതരമായ പരിക്കൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഷെയർ ചെയ്യുക. അപകടം സംഭവിക്കാതിരിക്കാൻ അപകടത്തെക്കുറിച്ച് അറിയുക എന്നതാണ് മാർഗം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സംഭവങ്ങൾ എന്തെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.